അലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു പ്രിയമുള്ളവരെ കോട്ടയത്തെ കറുകച്ചാൽ എന്ന് പറയുന്ന സ്ഥലത്ത് പത്രത്തിൽ വന്നൊരു സംഭവം ഷോർട്ടായിട്ട് പറയാം പ്രണയപ്പകയിൽ യുവാവ് പോലീസ് സ്റ്റേഷൻ വളപ്പിൽ പെൺകുട്ടിയെ കുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ചു കൊലയാളികൾക്ക് പോലീസ് വളപ്പൊന്നോ കോടതി വളപ്പൊന്നുമില്ല എവിടെയും അവരുടെ കൃത്യം നിർവഹിക്കും യാതൊരു പേടിയുമില്ലാതെയായിരിക്കുകയാണ് പതിനേഴ് വയസ്സുള്ള പെൺകുട്ടിക്കും ക്കും കൂടെയുണ്ടായിരുന്ന സുഹൃത്തിനും പരിക്കേറ്റു കുത്ത് തടയാനുള്ള ശ്രമത്തിനിടെയാണ് പെൺകുട്ടിയുടെ കയ്യിൽ മുറിവേറ്റത് സംഭവത്തിൽ പാമ്പാടി പൂതക്കുഴി ചീനക്കടുപ്പിൽ വീട്ടിൽ അഖിൽ സി സുനിലിനെ ഇരുപത്തൊന്ന് വയസ്സാണ് കറുകച്ചാൽ പോലീസ് അറസ്റ്റ് ചെയ്തു ഇതും കൂടി നോക്കുകയൊക്കെ ഇന്നലെ രാവിലെ പതിനൊന്നോടെ കറുകച്ചാൽ പോലീസ് സ്റ്റേഷൻ വളപ്പിലായിരുന്നു ആക്രമണം പെൺകുട്ടിയെ മുൻപ് പ്രണയം നടിച്ച് പീഡിപ്പിച്ചിരുന്നുവെന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് പോക്സോ നിയമപ്രകാരമാണ് അഖിലിനെതിരെ കേസ് പ്രണയം നടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ആരെ കുറ്റപ്പെടുത്തിയ ആൺകുട്ടിയെ മാത്രം കുറ്റ പറഞ്ഞത് കാര്യമില്ല പ്രണയം നടിച്ചു പീഡിപ്പിച്ചു സാധാരണഗതിയിൽ അങ്ങനെ തന്നെ പറയാം പ്രണയം നടിച്ച് പീഡിപ്പിച്ചു എന്നൊക്കെ എന്താ ഇവൻ പ്രണയം നടിച്ചപ്പോൾ ഏകദേശം ഇതേ പ്രായമുള്ള ഈ പെൺകുട്ടി എന്തേത് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല പ്രണയം നടിച്ച് പീഡിപ്പിച്ചു ചിലപ്പം ഉഭയസമ്മത പ്രകാരമായിട്ടും നടന്നിട്ടുണ്ടാവുക പീഡനം പക്ഷേ അപ്പോഴും ഇവിടെ ആണ് പീഡിപ്പിച്ചു എന്നുള്ള ഇതിലാണ് പത്രക്കാരെ കരുതുക അതങ്ങനെ സ്റ്റൈലാണ് പിന്നാലെ എത്തി ശല്യപ്പെടുത്തിയ അഖിലിനെതിരെ പരാതി നൽകാനായി പെൺകുട്ടിയും സുഹൃത്തും പോലീസ് സ്റ്റേഷനിലേക്കു കയറുമ്പോൾ കയ്യിൽ കരുതിയ കത്രിക കൊണ്ടായിരുന്നു യുവാവിൻ്റെ ആക്രമണം പെൺകുട്ടിയും സുഹൃത്തും ചേർന്ന് അഖിലിനെ തടഞ്ഞ് ബഹളം വെച്ചു ഓടിയെത്തിയ പോലീസ് അഖിലിനെ കസ്റ്റഡിയിലെടുത്തു മുറിവേറ്റു രക്തം വർന്ന പെൺകുട്ടിയെ കറവിച്ചാലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അതൊക്കെ പോട്ടെ ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ സംഭവം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ദിനേന പത്രങ്ങളിൽ പ്രണയപ്പകയുടെ പേരിൽ കൊലപാതകവും കൊലപാതക ശ്രമവും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി പറയാൻ പോകുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ വിനീതമായി എല്ലാവരും കഴിയുന്നതുവരെ കേൾക്കണമെന്ന് വളരെ വിനയത്തോടു കൂടി അപേക്ഷിക്കുകയാണ് പ്രധാനപ്പെട്ട കാര്യമാണ് പറയാൻ പോകുന്നത് ഇതുവരെ നമ്മൾ ആൺകുട്ടികളോടാണ് പറയുന്നത് കഴിഞ്ഞ വീഡിയോയിലൊക്കെ പ്രണയപ്പകയെപ്പറ്റി വിനീതനായി ഞാൻ മുമ്പൊരു വീഡിയോ ഇട്ടിരുന്നു ഒന്ന് രണ്ട് ദിവസം മുമ്പ് അത് ആൺകുട്ടികളോടുള്ള ഉപദേശമായിരുന്നു പ്രധാനമായും ഇനി പെൺകുട്ടികളോട് ഞാനാണ് പറയാൻ പോണത് എൻ്റെ പെങ്ങന്മാരായ എൻ്റെ സഹോദരിമാരായ പെൺകുട്ടികളോടാണ് പറയാൻ പോകുന്നത് നിങ്ങൾ ശ്രദ്ധ വെച്ച് നിങ്ങൾ നിഷ്പക്ഷമായി ചിന്തിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പറയുകയാണെന്ന രീതിയിൽ നിങ്ങളെന്ന് കേൾക്കണമെന്ന് ആദ്യമായി നിങ്ങളോട് ഞാൻ കേണപേക്ഷിക്കുകയാണ് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട് അത് ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഇല മുള്ളിൽ വീണാലും മുള്ളു ഇലയിൽ വീണാലും സാധാരണഗതിയിൽ ഇലക്കാണ് പോരൽ സംഭവിക്കാറുള്ളത് എന്ന് പറയാറുള്ളത് പെൺകുട്ടികളെ താഴ്ത്തിക്കെട്ടാനല്ല ആധുനിക സംഭവങ്ങൾ കണ്ടും കേട്ടും നമ്മുടെ മനസ്സ് മരവിച്ചത് പറയേണ്ടി വരികയാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കേൾക്കാം വേണമെങ്കിൽ നിങ്ങൾക്ക് കേൾക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് തള്ളാം ഇതിൻ്റെ പേരിൽ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഇത് എന്ന് പറഞ്ഞാൽ ഒരു ഫെമിനിസ്റ്റ് ചിന്താഗതിയിൽ പറയേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കേൾക്കാം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ കൂടി മുഴുവൻ കേട്ടാൽ നിങ്ങൾക്കിതിൻ്റെ പൂർണ്ണ ചിത്രം ബോധ്യമാവും എന്നാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ആദ്യം പെൺകുട്ടികളായ നിങ്ങൾ വിചാരിക്കേണ്ടത് നിങ്ങളെപ്പോലെ എല്ലാ ആൺകുട്ടികൾ ആൺകുട്ടികളെ പോലെയല്ല പെൺകുട്ടികൾ പെൺകുട്ടികളെ പോലെയല്ല ആൺകുട്ടികൾ തീർത്തും വ്യത്യസ്തമായ രണ്ട് വിഭാഗത്തെയാണ് ദൈവന്തംപുരം പടച്ചു വിട്ടിട്ടുള്ളത് ഇത് എല്ലാ വർഗങ്ങളിലും ഈ വ്യത്യാസം നമുക്ക് കാണാൻ കഴിയും മനുഷ്യരിലേക്ക് തന്നെ നമുക്ക് തിരിച്ചു വരാം രണ്ടും രണ്ട് പ്രകൃതിയാണ് ആണിന് വേറെ പ്രകൃതി പെണ്ണിന് വേറെ പ്രകൃതി ഇപ്പോൾ തന്നെ നിങ്ങൾ നോക്കൂ മനസ്സിലാകാൻ വേണ്ടി പറയുകയാണ് പ്രണയ പ്രണയപ്പകയുടെ പേരിൽ ഇവിടെയൊക്കെ ആൺകുട്ടികൾ പെൺകുട്ടികളെ കൊല്ലുന്നതാണ് നമ്മൾ കണ്ടത് തിരിച്ച് പ്രണയപ്പകയുടെ പേരിൽ ഒരു പെൺകുട്ടി ആൺകുട്ടിയെ കൊന്നതായിട്ട് നമ്മൾ അവിടെയും കണ്ടിട്ടില്ല അതൊരു വർഗത്തിൻ്റെ കൂടി പ്രത്യേകതയാണ് എന്ന് നമ്മൾ ബുദ്ധിയുള്ളവർ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ ആൺകുട്ടികൾക്ക് കുറവുള്ളൊരു കാര്യം എന്താണ് ക്ഷമാ നന്ന സംഭവം വളരെ കുറവായിരിക്കും സഹിഷ്ണുത വളരെ കുറവായിരിക്കും ഒരു കാര്യം ബുദ്ധിമുട്ട് സൈക്കിണിനാണ് നമ്മൾ എന്ന് പറയാം അത് ആൺകുട്ടികൾക്ക് പെൺകുട്ടികളെ അപേക്ഷിച്ച് വളരെ കുറവാണ് നിങ്ങൾ സൈക്കോളജിക്കലായി നിങ്ങൾ പരിശോധിച്ച് നോക്കൂ സത്യം അങ്ങനെ ആയിരിക്കും വളരെ കുറവാണ് അതുപോലെ വീണ്ടും വിചാരം വളരെ കുറവായിരിക്കും വരും വരായിക ഒരു കാര്യത്തിൻ്റെ വരും വരായികയെക്കുറിച്ച് ആൺകുട്ടികൾക്ക് ചിന്ത കുറവായിരിക്കും അതുകൊണ്ട് തന്നെ എടുത്തു ചാടി ആക്രമിക്കാനും അതുപോലെ തന്നെ കൊലപ്പെടുത്താനും അറ്റാക്ക് ചെയ്യാനുള്ള വാസന ടെൻഡൻസ് അവർക്ക് കൂടുതലായിരിക്കും എടുത്തു ചാട്ടും പെട്ടെന്നുണ്ടാകും പെൺകുട്ടികളെപ്പോലെ നാലുദിക്കും ചിന്തിക്കുന്ന പരിപാടിയെ ആൺകുട്ടിയേക്കുള്ള എടുത്തു ഇത് ഞാൻ പറഞ്ഞു വരുന്നത് പെൺകുട്ടികളെ നിങ്ങൾ ചിന്തിക്കണം എന്തിനു വേണ്ടിയാണ് എവിടുക്കാണ് ഞാൻ പറഞ്ഞു കൊണ്ടുപോകണതെന്ന് അവസാനം വരെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അധികം ഞാൻ പറഞ്ഞ് ബുദ്ധിമുട്ടുകളില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കേട്ടോളൂ നിങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ ഇത് ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങളെ സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്തോളി ലൈക്കും കമന്റൊക്കെ അടിച്ചുകൊണ്ട് ഒരുപാട് ആളുകളിലേക്ക് മെസ്സേജ് പാസ് ചെയ്തോളി ആരെങ്കിലും ഒരാണെങ്കിലും രക്ഷപ്പെട്ടാൽ എല്ലാവരും രക്ഷപ്പെടുന്ന കുറപ്പില്ല രക്ഷപ്പെടുന്ന നിർബന്ധമല്ല നിർബന്ധമല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ആഗ്രഹിക്ക അത്യാഗ്രഹമാണല്ലോ ഒരാളെങ്കിലും നമ്മൾ രക്ഷപ്പെട്ടാൽ നമ്മൾ കഴിച്ചില്ലേ പക എന്നുള്ളത് പെൺകുട്ടികളെക്കാൾ കൂടുതലും ആൺകുട്ടികൾക്ക് കൂടുതലാണ് പകയും വൈരാഗ്യവും അതിനുവേണ്ടി ഏതറ്റം വരെ പോകാൻ അവർ ശ്രമിക്കും അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് പക വീട്ടാൻ വേണ്ടിയിട്ട് വൈരാഗ്യം വീട്ടാൻ വേണ്ടിയിട്ട് അവർക്ക് നിശ്ചയദാർഢ്യം കൂടുതലേ ആ കാര്യം ആ ഒരു പിന്നെ എന്താ പറയുക മിഷൻ അത് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് ഏതറ്റും വരെ പോകാൻ വേണ്ടിയിട്ടും ആൺകുട്ടികൾ ശ്രദ്ധിക്കും അതുപോലെ തന്നെ മനക്കരുത്ത് പെൺകുട്ടികളെക്കാൾ കൂടുതൽ ഒരു കാര്യം ചെയ്യാനുള്ള മനക്കരുത്ത് അവർക്ക് കൂടുതലേക്കറാം അതുപോലെ തന്നെ അത് നടപ്പിലാക്കാനുള്ള കായിക ശേഷി വേണമല്ലോ അതും പെൺകുട്ടികളെക്കാൾ ഇത് ലോകം അംഗീകരിച്ച കാര്യമാണ് അല്ലേ ഇപ്പം ഏത് സ്പോർട്സിൽ വരെ നമുക്കറിയാൻ പറ്റും പെൺകുട്ടികൾക്ക് വേറെ വേറെ മത്സരമാണ് ആൺകുട്ടികൾക്ക് വേറെ മത്സരമാണ് ആണും പെണ്ണും എന്താ പല കേസുകളിലും ഓരോ മത്സരം നടത്താത്തത് കായികശേഷി കൂടുതൽ ആണുങ്ങൾക്കാണ് കൂടുതൽ അത് അങ്ങനെ നമുക്ക് അതിന് വേറെ ചര്ച്ചയാണ് അത് പറഞ്ഞാൽ നമ്മൾ സമയം കളയേണ്ട ആവശ്യമില്ല അത് പൊതുവെ അങ്ങനെ മനസ്സിലാക്കി മതി ആണുങ്ങൾക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ കായികശേഷിയുള്ളത് എല്ലാവർക്കും അറിയാം പേശി വില കൂടുതലുള്ളത് അതുകൊണ്ട് തന്നെ ഈ കായിക ശക്തി കായിക ശേഷി പുരുഷന്മാർക്ക് പെൺ ആൺ പെൺകുട്ടികളെ അപേക്ഷിച്ച് ആൺകുട്ടികൾക്ക് കൂടുതൽ വരും അതുപോലെ ദുരഭിമാനം പിന്നെ താൻ ഇതുവരെ സ്നേഹിച്ചിരുന്ന പെൺകുട്ടി വേറൊരാളെ ബൈക്കുമ്പോൾ പോകുമ്പോൾ അത് സഹിക്കാൻ പെൺകുട്ടിയെ പോലെ ആൺകുട്ടിക്ക് കഴിയൂല ഓനെ കയ്യും കെട്ടി നോക്കിക്കോല്ലോ ഓൻ്റെ സ്വഭാവം അതുകൊണ്ടാണ് അതുകൊണ്ട് ഇങ്ങനെ ഇങ്ങനത്തെ ആൺകുട്ടികളെ നിങ്ങൾ സൗഹൃദ വലങ്ങളിലൊക്കെ പ്രണയിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ പല കാരണത്താൽ അവരെ തേച്ചിട്ട് പോകുമ്പോൾ തിരിച്ച് തേച്ചാൽ പോകുകയാണെങ്കിൽ പ്രശ്നമല്ല കാരണം നിങ്ങൾ അവരൊന്നും ചെയ്യാൻ പോണില്ല ഒരു ആൺകുട്ടി പെൺകുട്ടിനെ തേച്ച് പോവുകയാണെങ്കിൽ പ്രശ്നമല്ല പെൺകുട്ടി അത് പോട്ടയി അറിച്ച് കണ്ട് ഓൾ വേറെ എന്തെങ്കിലും പടയ്ക്ക് അല്ലെങ്കിൽ ഓൾ കറിഞ്ഞു കാണ്ട് ഓളെ ജീവിതം അല്ല ആത്മഹത്യ അങ്ങനെയൊക്കെ ചെയ്യുകയുള്ളൂ അവനെ തല്ലാനോ കൊല്ലാനോ പോകില്ല അപ്പോഴല്ല പ്രശ്നം വരിക സ്വയം അവൾ എന്തെങ്കിലുമൊക്കെ ആയി തീരെ ചെയ്യുള്ളൂ ഞാൻ അത് അത്ര വിഷയമൊക്കെ അല്ലെങ്കിൽ ക്ഷമിക്കാൻ ഒരു പവർ അള്ളാഹു പെൺകുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ട് എന്നാണ് വിചാരിക്കാൻ എന്നാൽ ആൺകുട്ടികൾ വെറുതെ വിടില്ല ഒരു പിറകെ നടന്നിട്ട് നിങ്ങളെ പിടികൂടും അതാണിപ്പോൾ നമ്മൾ കണ്ടുവരുന്നത് അപ്പോൾ അവിടെ അവർ ഇവിടെ പോലീസില്ലേ കോടതി ഇല്ലയെന്നുണ്ട് ഒക്കെ ഉണ്ടാവും എല്ലാം കഴിഞ്ഞിട്ടേക്കാരും വരിക നമ്മളെ ജീവൻ ഇഞ്ചിഞ്ചായി തീർന്നു കഴിഞ്ഞിട്ടേ കാരണം പോലീസ് കോടതിയും വരുവുള്ളൂ ഓൾക്ക് അപ്പോൾ ചെയ്യാൻ കഴിയുള്ളൂ കാരണം ഓൾക്ക് വയ്യൊന്നുമില്ലല്ലോ ദിവ്യബോധനമില്ല ഒരു പെൺകുട്ടി ആൺകുട്ടി കൊല്ലാൻ പോകുന്നുണ്ടെന്ന് പോലീസിന് പിന്നാലെ നടന്ന് നോക്കി നടക്കാൻ കഴിയില്ല കോടതിക്കറിയോ കോടതിക്ക് വേറെ എത്ര കാലം പണികളുണ്ട് ഏ ആരവിടെ കൊല്ലാൻ പോകണമെന്ന് ഇങ്ങനെ നോക്കിയെടുക്കാൻ പറ്റുമോ അങ്ങനെ നോക്കി ഇടന്ന് കിട്ടുമോ ഒരാളെ മനസ്സിലുള്ള ആൾക്കാരറിയാൻ കഴിയുമോ ഇല്ല കൊന്നു കഴിഞ്ഞതിന് ശേഷം ഇത് ചെയ്യാം പിന്നെ കോ കോടതിക്കും പോലീസിനും നിയമത്തിന് ഇടപെടാൻ കഴിയുള്ളൂ ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അപ്പോഴത്തേക്ക് നമുക്ക് നഷ്ടപ്പെടാനുള്ള ജീവനും എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും മാനവും ജീവനൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഇപ്പം ആ പെൺകുട്ടികളെ പിന്നെ കൊന്നിന് ശേഷം നോക്കിയെങ്കിൽ അവർക്കുള്ള മാനനഷ്ടം കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം അവരെ കൊലപ്പെടുത്തിയപ്പം എന്താ സംഭവിക്കാറ് നിങ്ങൾ അവരുടെ ജീവൻ നഷ്ടപ്പോയി നഷ്ടപ്പെട്ടു അവർക്ക് നഷ്ടപ്പെട്ടു അവരുടെ കുടുംബക്കാർക്ക് നഷ്ടപ്പെട്ടു അതിന് പുറമെ അവർ നടത്തിയ ചാറ്റുകൾ സ്വകാര്യമായി സൂക്ഷിക്കേണ്ട ആ പിന്നെ പ്രണയം നടന്നിരുന്ന കാലത്തുള്ളത് അതൊക്കെ സോഷ്യൽ മീഡിയകൾ മറ്റൊക്കെ പുറത്തിട്ട് അല്ലെങ്കിൽ കോടതിക്ക് വേണ്ടിയിട്ട് മറ്റേതിനൊക്കെ വേണ്ടി അന്വേഷണം പോലീസാരൊക്കെ അതറിഞ്ഞ് എല്ലാവരും അവരുടെ സ്വകാര്യ ചാറ്റിങ് വരെ പുറം ലോകം അറിയുന്നൊരു ഘട്ടം അപ്പം മാനവും പോവുകയാണ് അതുപോലെ തന്നെ ജീവനും നഷ്ടപ്പെടുകയാണ് ഈ പോയ ജീവനും മാനവും തിരിച്ചു തരാൻ ആർക്കാ കഴിയുക പോലീസിന് കഴിയുമോ കോടതിക്ക് കഴിയുമോ ഇല്ല ഏത് അറിഞ്ഞാലും ആ കൊലയാളിയെ ശിക്ഷിക്കാൻ കഴിയും പക്ഷേ അതുകൊണ്ട് എന്താവില്ല ഈ കൊല്ലപ്പെട്ട ഒരു യും കുട്ടിയെ തിരിച്ച് തരാൻ കോടതിക്ക് കഴിയില്ലല്ലോ ആർക്കും കഴിയില്ല എത്ര കോടികൾ സംഭാവന ചെയ്താലും കഴിയില്ല അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദ്യം ഞാൻ പറഞ്ഞത് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്ന് പറഞ്ഞത് മനസ്സിലായില്ലേ മാത്രമല്ല നമ്മളെ ഇന്ത്യ അപേക്ഷിച്ച് ഇത്തരം കാര്യങ്ങളിലും നിയമവും ശിക്ഷയൊക്കെ ഒന്നും സ്ട്രോങ്ങ് അല്ല നമുക്കറിയാം സൗദി അറേബ്യ പോലെ അല്ല അവിടെ കൊന്നവനെ തിരിച്ചു കൊല്ലൂല അങ്ങനത്തെയൊക്കെ സ്ട്രോങ് അല്ലാത്തത് കൊണ്ട് തന്നെ പിന്നെ ഈ കുറ്റകൃത്യം ചെയ്യുന്ന ആളുകൾക്ക് വീണ്ടും വീണ്ടും അത് ചെയ്യാനുള്ളൊരു പ്രേരണ ഉണ്ടാകും മറ്റുള്ളവർക്കും തന്നെ ഇപ്പം ഏറിപ്പോയാൽ അത്രയല്ല ശിക്ഷ കിട്ടുള്ളൂ എന്നുള്ളൊരു ഒരു നിസാരവൽക്കരണം വീണ്ടും തെറ്റി ചെയ്യാനുള്ള പ്രേരണ വരികയും ചെയ്യും പിന്നെ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ നമ്മുടെ അറിവും അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ കൂടുതലും പെൺകുട്ടികളാണ് തേപ്പിൻ്റെ ആളുകൾ അപ്പോൾ നമുക്ക് തേപ്പ് കിട്ടുമെന്ന് നിങ്ങൾ കമൻറ്റ് ചോദിക്കണ്ട അതുകൊണ്ടല്ല പറഞ്ഞത് നമ്മളെ ഈ ലോകത്തിൽ ജീവിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ആൺകുട്ടികളെ അപേക്ഷിച്ച് ഞാനാണേ അതുകൊണ്ട് പറയല്ല പെൺകുട്ടികൾക്ക് നന്മ ഉണ്ടെങ്കിൽ അതും എടുത്തു പറയാൻ നമുക്ക് യാതൊരു മടിയില്ല ഈ ഒരു വിഷയത്തിൽ ഏറ്റവും കൂടുതൽ തേപ്പിസ്റ്റുകളായിട്ട് തേപ്പുകാരായിട്ട് പെൺകുട്ടികളെയാണ് നമുക്ക് ഇപ്പോഴത്തെ കാലത്ത് കാണാൻ കഴിയുന്നത് പെൺകുട്ടികളെ മുഴുവൻ നമ്മൾ അടച്ചാൽ ആക്ഷേപിക്കല്ല അതിൽ നല്ല പെൺകുട്ടികളുണ്ട് തീരെ പ്രണയിക്കാത്ത പെൺകുട്ടികളുണ്ട് പ്രണയിക്കാത്തത് നല്ലതാണോ അല്ല പറയുന്നത് പ്രണയിക്കുന്നത് മോശമാണ് അങ്ങനെയൊന്നും അതൊന്നും അല്ലാതെ വിഷയം പെൺകുട്ടികളാണ് പല സീസൺ പക്ഷേ നമ്മൾ കൂടുതലും കണ്ടുവരുന്നതാണ് നമ്മൾ പറയുന്നത് നമ്മളെ കാഴ്ചയിൽ നമ്മളെ അനുഭവത്തിൽ വായനയിലും വീഡിയോയിലൊക്കെ നമ്മൾ കണ്ടുവരുന്ന കാര്യമാണ് പറഞ്ഞത് ചിലപ്പോൾ ശരിയാവാം ചിലപ്പം തെറ്റാവാം എൻ്റെ ഒരു നിഗമനമാണ് പറഞ്ഞത് നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ അംഗീകരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അംഗീകരിക്കേണ്ട അത്ര നമുക്ക് പറയാൻ പറ്റുള്ളൂ പക്ഷേ കൂടുതലും പെൺകുട്ടികളിലാണ് തേപ്പ് സ്വഭാവം കണ്ടുവരുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിന് ചിലപ്പോൾ എന്താവാം ഒന്നിരിക്കാൻ വീട് കുടുംബ ആയിരിക്കാം അതായത് വീട്ടിൽ ചിലപ്പം ഈ ബന്ധവുമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല അയൽ ആശികളെ തടസ്സമോ അല്ലെങ്കിൽ കുടുംബക്കാരുടെ തടസ്സമോ അല്ലെങ്കിൽ ആങ്ങളാർ അങ്ങനെയുള്ള പ്രശ്നങ്ങളെ കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഈ പിറകെ കൂടിയ ആൺകുട്ടി അത് ഈ തനിക്ക് കൊള്ളാവുന്ന ഒരാളല്ല തൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരാളല്ല എന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ തേച്ച് വന്നത് അതിന് പല കാരണങ്ങളുണ്ടാകാം സാമ്പത്തിക സാമൂഹിക പിന്നെ കുടുംബ പശ്ചാത്തല പൊരുത്തക്കേടുകളൊക്കെ ഉണ്ടാവാം എന്തോ ആവട്ടെ ഏതായാലും കൂടുതൽ തേപ്പ് അവരിൽ നിന്നാണ് കണ്ടുവരുന്നത് മാത്രമല്ല ആൺകുട്ടികളെക്കാൾ കൂടുതലും പ്രായോഗിക ചിന്ത പെൺകുട്ടികൾക്കാണ് ഇപ്പോൾ ഇവിടെ പിന്നെ നമുക്ക് മനസ്സിലായില്ലേ ഒരു ജ്യൂസും അതുപോലെ തന്നെ കഷായവും കൊടുത്തിട്ട് ആളെ കൊലപ്പെടുത്തി അതായത് കൊലപാതകം എന്താണെന്ന് ഇപ്പോൾ അന്വേഷിച്ച് വരുന്നുള്ളൂ നമുക്ക് കിട്ടിയ അറിവുകൾ ശരിയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിയെ കെട്ടാൻ പെൺകുട്ടിയെ കെട്ടാൻ പോകുന്നത് പട്ടാളക്കാരനാണ് മാത്രമല്ല പിന്നെ ഒരു ജോലിസെന്ന് പറഞ്ഞിട്ടുണ്ട് അത്രേ ഈ പിന്നെ കൊല്ലപ്പെട്ട കുട്ടിയുമായി ആൺകുട്ടിയുമായി കല്യാണം നടക്കുകയാണെങ്കിൽ അയാൾ അകാലത്തിൽ മരണപ്പെടാൻ സാധ്യത അങ്ങനെ അങ്ങനൊരു അന്ധവിശ്വാസം അത് അങ്ങനെ അപ്പം ഏതായാലും നമ്മളിങ്ങനെ ചിത്രങ്ങൾ വെച്ച് കൂട്ടി യോജിപ്പിച്ച് നോക്കുമ്പോൾ നമുക്ക് തോന്നാം ഇപ്പോഴത്തെ അറിവുകൾ എന്താണെന്നുള്ള പടച്ചുറപ്പിനറിയാം അപ്പം പിന്നെ ഈ പിന്നെ ഇപ്പോൾ ആസിഡ് അല്ല പിന്നെ കഷായം കൊടുത്തുകൊണ്ട് പിന്നെ കൊലപ്പെടുത്തി നമുക്ക് പറയാൻ വയ്യ മരണപ്പെട്ട ആ കുട്ടിയെ തൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ പെൺകുട്ടി ശ്രമിച്ചിരുന്നോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കണം പിന്നെ പ്രായോഗികമായി പിന്നെ ഒരു പട്ടാളക്കാരനാവുമ്പോൾ നല്ല ഗവൺമെൻറ് ശമ്പളമൊക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് കൂടുതൽ പെൺകുട്ടികൾ അങ്ങനെയൊക്കെ ചിന്തിക്കും ഏറ്റവും കൂടുതൽ പണം അവർക്ക് സ്നേഹത്തെക്കാളും കൂടുതൽ ചിലപ്പോൾ പണത്തിനോടൊക്കെ ഒരു ഇത് വരും അപ്പം ഏറ്റവും കൂടുതൽ ഇപ്പം ഉള്ള കാമുകനേക്കാൾ അവനെ ചിലപ്പോൾ സാമ്പത്തിക ശേഷിയൊക്കെ കുറവായി കാരണം പക്ഷേ മറ്റൊരു കൂടുതൽ പണമുള്ള ഒരാളെ കാണുമ്പോൾ അല്ലെങ്കിൽ ഗവൺമെൻറ് ജോലിക്കുള്ള ഒരാളെ കാണുമ്പോൾ അപ്പോൾ എന്ത് ചെയ്യും അപ്പോൾ അവൻ അവനെ ചിലപ്പോൾ സെലക്ട് ചെയ്യാനുള്ളൊരു മനസ്സവർക്ക് വരും അപ്പം അവൻ്റെ ഒപ്പം പിന്നെ ജീവിക്കുന്നതായിരിക്കും കൂടുതൽ ബുദ്ധിപ്രായോഗികമായി നമ്മൾ അങ്ങനെ ചിന്തിക്കണം അതുകൊണ്ട് ആദ്യത്തെ ചിലപ്പോൾ ഇവനേക്കാൾ സ്നേഹിക്കുന്ന ആളായത്താളെ അവനെ ചിലപ്പോൾ ഒഴിവാക്കും ഈ പുതിയ പണക്കാരനെ അല്ലെങ്കിൽ ഈ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനെ ഇവൻ ചിലപ്പോൾ സ്വഭാവം കൊണ്ടൊക്കെയൊക്കെ മോശം കയറാം പക്ഷേ എന്നാലും അവർ സമ്പത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന തലമുറയായിട്ട് പെൺകുട്ടികളെ നമ്മൾ കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ അങ്ങനെ പല പേരിലും ഇവർ തേപ്പിസ്റ്റുകളായി അറിയപ്പെടുകയാണ് എല്ലാ പെൺകുട്ടികളെ പറ്റുള്ള ഞാൻ വീണ്ടും വീണ്ടും എടുത്തു പറയുകയാണ് എന്നാൽ ആൺകുട്ടികൾ ഇങ്ങനെ തേച്ച് പോയ പെൺകുട്ടികൾ ആൺകുട്ടികൾ വിടൂല പെൺകുട്ടികളാണ് തേച്ചാണ് പോയാൽ രക്ഷപ്പെട്ടെന്ന് അവർ വിചാരിച്ചത് പക്ഷേ ഓരോ ആൺകുട്ടികൾ വിടില്ല ഒരു പിറകെ കൂടി പിന്നാലെ കൂടി ശല്യം ചെയ്തുകൊണ്ടേയിരിക്കും അതാണ് ഇപ്പോൾ നമ്മളൊക്കെ കണ്ടുപിടിച്ചത് അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പെൺകുട്ടികളായ നിങ്ങൾ എന്റെ സഹോദരിമാരെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതെല്ലാം നേരിടാൻ നിങ്ങൾക്ക് കഴിയുമോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇത് ആർക്കും നിഷേധിക്കാൻ കഴിയില്ല ആർക്കും ഇത് തടയാനും കഴിയുന്നില്ല നമ്മളെ ജീവൻ പോയാൽ നമുക്ക് പോയി നമ്മളെ കുടുംബക്കാർക്ക് പോയി നമ്മളെ സ്നേഹിക്കുന്നവർക്ക് പോയി അല്ലാതെ ആർക്കാണ് പോകുന്നത് ഇവിടെ നമ്മളെ ജീവൻ തിരിച്ചു പോരാൻ നഷ്ടപ്പെട്ട ജീവൻ തിരിച്ചറിയാം ഇവിടെ ആർക്കും കഴിയില്ല അതുകൊണ്ട് ഇതൊക്കെ നേരിടാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നാലല്ല നാൽപ്പതല്ല നാനൂറ് വട്ടം ചിന്തിച്ചിട്ട് നിങ്ങൾ പ്രണയിക്കാൻ പോയാൽ മതി അതങ്ങളോട് എനിക്ക് പറയാനുള്ളൂ ഞാൻ നിർത്തുകയാണ് കഴിയുമെങ്കിൽ സൗഹൃദം പോലും നിങ്ങൾ ആൺകുട്ടികളോട് വേണ്ട എന്നാണ് ഞാൻ പറയുന്നത് ഇപ്പോഴത്തെ കാലത്തെ എന്ത് എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം നമ്മൾ പിന്തിരിപ്പനാണ് യാഥാസ്ഥികതൊന്നും പറഞ്ഞു നിങ്ങൾ വരണ്ട കാരണം ഈ കുട്ടികളെ ജീവൻ പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന ആൾക്കാരൊന്നും ജീവൻ കൊടുക്കില്ല അത് ആദ്യം മനസ്സിലായിക്കോളി കാരണം ഈ സൗഹൃദമാണ് റൂട്ട് തെറ്റിക്കാണ്ട് വഴി തെറ്റിങ്ങാണ്ട് പ്രണയത്തിലേക്ക് വീഴുന്നത് അധികവും നിങ്ങൾ പ്രണയം നോക്കി സൗഹൃദമായിരിക്കും പ്രണയത്തിലേക്ക് എത്തുക അപ്പോൾ പ്രണയിക്കേണ്ടാന്നോ പ്രണയിച്ച് കല്യാണം കഴിക്കണം ശരിയല്ല എന്നോ ന ആൾക്കാർ പ്രണയിച്ചിട്ടില്ലേ ഇവർ പ്രണയിച്ചിട്ടില്ലേ അങ്ങനത്തെ സെലിബ്രിറ്റീസ് അങ്ങനെയൊക്കെ പറയും പ്രണയിച്ച് കഴിഞ്ഞിട്ടുള്ള വിവാഹ ജീവിതം എന്താണെന്നുള്ളത് മറ്റൊരു ചർച്ചയാണ് അത് നമുക്ക് ഇൻഷാല്ല വേറെ പറയാം പക്ഷേ ഇങ്ങനെ പ്രണയിച്ച് ഇങ്ങനെ വരുന്നത് പിന്നെ പ്രണയത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് അത് ചിലപ്പം ഒരു സഹിഷ്ണുത സഹിക്കാൻ ഈ ആൺകുട്ടികൾക്ക് ഇപ്പോൾ ആൺകുട്ടികൾക്ക് പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ അതിൽ അതിലേർപ്പെടാതിരിക്കണം നല്ലത് പിന്നെ അവർ പ്രണയം റിക്വസ്റ്റ് ചെയ്യുമ്പോൾ പ്രപ്പോസൽ ചെയ്യുമ്പം അത് എന്ത് ചെയ്യണം എന്നുള്ളത് മുമ്പത്തെ ഒരു വീഡിയോ നമ്മൾ പറഞ്ഞിരുന്നു അത് നമുക്ക് പിന്നീട് വേണമെങ്കിൽ അവസരത്തിൽ നമുക്ക് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞുതരും അപ്പോൾ കഴിയുമെങ്കിൽ പ്രണയം എന്ന് മാത്രമല്ല അതിലേക്ക് എത്തിക്കുന്ന സൗഹൃദം പോലും ഇസ്ലാം പറഞ്ഞത് തന്നെയാണ് എല്ലാ തക്കർ ബുസ്ജീന വ്യചാരത്തിലേക്ക് നിങ്ങൾ അടുത്ത് പോകരുത് എന്ന് ഇസ്ലാം പറഞ്ഞിട്ടുണ്ട് അതിലേക്ക് എത്തിക്കുന്ന നോട്ടം വർത്തമാന സംസാരം ബാക്കി കാര്യങ്ങളൊക്കെ ഒഴിവാക്കണം എന്നുള്ളതാണ് കാരണം അതിങ്ങനെയൊക്കെ കൊണ്ടെത്തിക്കൊള്ളും ഇസ്ലാമിന് അത് തന്നെ അറിയാം അള്ളാഹുവിനറിയാം നമ്മളെ പടച്ച് പരിപാലിക്കുന്ന പടച്ചോണറിയാം അതുകൊണ്ടാണ് എല്ലാ തക്രോ ബുസ്ജീവിനാ വ്യഭാരത്തിലേക്ക് നിങ്ങൾ അടുക്കുക പോലും ചെയ്യരുത് അഥവാ വ്യവിചാ ത്തിലേക്ക് എത്തിക്കുന്ന നോട്ടം സംസാരം മറ്റു കാര്യങ്ങളൊന്നും ചെയ്യരുതെന്ന് ഇസ്ലാം പറഞ്ഞത് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കേട്ടാൽ മതി ഇസ്ലാം പറഞ്ഞതല്ലേ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ യുക്തിപരമായ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കേൾക്കുക സൗഹൃദം പേരും ഒഴിവാക്കുകയാണ് ഏറ്റവും നല്ലത് നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ അക്കൗണ്ട് തുടങ്ങി മെസ്സഞ്ചറിൽ പിന്നെ ഫേസ്ബുക്കിൻ്റെ മെസ്സഞ്ചറിൽ അക്കൗണ്ട് തുടങ്ങി ഷെയർ ചാറ്റ് ഇങ്ങനെ ഒരുപാട് ആപ്പുകളുണ്ട് സാമൂഹികമായ ആപ്പുകൾ അതിലൊക്കെ ഇങ്ങോട്ട് നിങ്ങളെ നമ്പറും കൊടുത്തുകൊണ്ട് മറ്റുള്ള ആളുകൾ വിളിച്ചുമ്പോൾ ചാടി കയറി നിങ്ങൾ റിപ്ലൈ കൊടുക്കാനും നിങ്ങൾ ചാറ്റാനും മുതിർന്നു കഴിഞ്ഞാൽ നിങ്ങളെ ഭാവിയാണ് പോണത് നമ്മളെ ജീവൻ ഇങ്ങനെ പോവുകയാണ് അപ്പോൾ നിങ്ങളെ അർദ്ധന ശരീരമൊക്കെ പ്രദർശിപ്പിച്ച് നിങ്ങൾ വല്ല റീൽസും മറ്റതൊക്കെ കിട്ടാണ്ട് ആൾ പിന്നെ ആൺകുട്ടികളെ ആകർഷിപ്പിച്ച് എന്നിട്ട് നിങ്ങൾ ആയി പിന്നെ സൗഹൃദമായി പ്രണയമായി ഇത് ഇതിലേക്കാണ് കൊണ്ടെത്തിക്കുക എന്നുള്ളത് ഇനിയെങ്കിലും നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്ക് നന്നു ഇന്ന് മാത്രം ഒരാളാ എന്നൊക്കെ ഞാൻ പറയുകയാണ് ഇനി പിന്നെ ഓൺലൈൻ ആംഗളാന്ന് പറഞ്ഞതാണ്ട് കുറേ ആൾക്കാർ നമ്മളെ പിന്നാലെ കൊടുക്കും എനിക്കത് വിഷയമല്ല ഞാൻ പറയാനുള്ളത് ഞാൻ പറഞ്ഞു എനിക്കത്രയേ ഉള്ളൂ കാരണം ഇങ്ങനെ പറയുന്ന ആൾക്കാർക്കൊക്കെ പിന്നെ ആൾക്കാരോടൊക്കെ ഒരു കൃമികടീക്കാരം മറ്റൊരുക്കുണ്ടാക്കുക അത് നമുക്കൊരു വിഷയമല്ല കാര്യം നമ്മൾ പറയാനുള്ളത് പറഞ്ഞത് പക്ഷേ ഓര് നമ്മൾ ആക്ഷേപിക്കുമ്പോഴും ഈ ചങ്ങായി പറഞ്ഞതിൽ എന്തോ കാര്യമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും തോന്നിയാലും തോന്നിയിട്ടുണ്ടെങ്കിലും എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് കേൾക്കണം കേൾക്കാം കേൾക്കാതിരിക്കണം കേൾക്കാതിരിക്കാം അത് നിങ്ങളുടെ ഇഷ്ടം ഏതായാലും ഞാൻ നിർത്തുന്നു അസ്ലാം വലൈക്കും വരഹമുല്ലാഹി വാബർക്കാത്തു